ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ കർത്താവ് തരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, നമ്മുടെ ഈ വചന ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കാനായിട്ട്, ദൈവവചനം കേൾക്കാത്ത എത്രയോ മക്കളുണ്ട്, അവരുടെ അടുത്തൊക്കെ കർത്താവിൻ്റെ വചനങ്ങൾ എത്താനായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതെങ്കിലുമൊക്കെ നിയോഗം ഈ ദൈവവചന ശുശ്രൂഷയിൽ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സാമുവേലിൻ്റെ പുസ്തകം 2:7 11:11 നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന അവൻ്റെ വചനം സത്യമാണ്. അങ്ങയുടെ വചനം സത്യമാണ്, വചനം സത്യമാണ്. അപ്പോൾ സത്യമായി വചനം കേൾക്കാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ചെവികളെ, ഞങ്ങളുടെ അധരങ്ങളെയൊക്കെ തുറക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായിട്ട് വസിക്കാൻ, ദൈവവചനത്തിലൂടെ വസിക്കാൻ, എമ്മാവുസിലേക്ക് പുറപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം കർത്താവ് വസിച്ചതുപോലെ, കണ്ണുകൾ തുറന്നതുപോലെ, അവരുടെ മിഴികൾ തുറന്നതുപോലെ, ഞങ്ങളുടെ മിഴികൾ, അകക്കണ്ണുകൾ തുറക്കാനായിട്ട് കർത്താവെ ഈ വചന ശുശ്രൂഷ പ്രാപ്തരാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ സുവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു വചനഭാഗം തന്നെയാണ്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ, ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ചില വചനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ഓർത്തെടുക്കണം. നമ്മുടെ ജീവിതത്തിലെ ഈ പോകുന്ന വഴികളൊന്ന് നേരെയാക്കാനായിട്ട് ചില വചനങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വചനഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10:25 തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിഫലിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴി വന്നു, അവനെ കണ്ട് മറുവശത്തോടുകൂടി കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി, തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. സമയക്കാരൻ്റെ ഉപമ കർത്താവ് അവസാനിപ്പിക്കുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ, ജെറുസലേമിൽ നിന്ന് ജെറിക്കയിലേക്ക് പോവുകയാണ്. വഴിയിൽ മധ്യ വെച്ചാണ് കൊള്ളക്കാർ അവനെ ആക്രമിക്കുന്നത്. ഈ ദേവാലയങ്ങളുടെ നാടാണ് ജെറുസലേം. അവിടെ നിന്ന് ഏറ്റവും തിരക്കുള്ള ഒരു പട്ടണത്തിലേക്ക്, ജെറുക്കയിലേക്ക് പോകുന്നതിൻ്റെ മധ്യേ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ഈ പ്രലോഭകൻ എന്ന് പറഞ്ഞ് ഈ കള്ളന്മാരെ നമുക്ക് പ്രലോഭകനായിട്ട് കാണാം, ഈ മനുഷ്യനെ നമ്മളെ തന്നെയായിട്ട് കാണാം. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്തിൻ്റെ മധ്യേ ആയിരിക്കും ഒരു പക്ഷേ പ്രലോഭകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സാമുവലിൻ്റെ 2 നമ്മൾ ദാവീദിൻ്റെ 11 ദാവീദിൻ്റെ ഒരു പ്രലോഭനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ബത്ഷേബയ, അവർ യുദ്ധത്തിന് പോയ ദാവീദാണ്, അമോര്യരെ കീഴടക്കി. എന്നാൽ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് അല്ലെങ്കിൽ ഒരു അലസതയിലേക്ക് നീങ്ങിയപ്പോഴാണ് പ്രലോഭകൻ അവനെ കീഴടക്കിയത്. അപ്പോൾ നമുക്കൊക്കെ പ്രലോഭനങ്ങൾ വരുന്ന സമയം എപ്പോഴാണ്? നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴല്ല,
അന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോഴല്ല, ഇതിൻ്റെ രണ്ടും മധ്യമായിരിക്കും. അതൊരു അലസതയുടെ സമയത്തായിരിക്കും മിക്കപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ കയറി വരിക. അപ്പോൾ ഈ ജെറിക്കയിലേക്ക് പോകുന്ന ഈ മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രലോഭകൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും. അത് നമ്മളെപ്പോഴാണ് അലസതയിലേക്ക് പോകുന്നത്, അപ്പോൾ കൃത്യമായിട്ട് പ്രലോഭകനെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരുന്നത്. വിയാനിപ്പുണ്ണിയാളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. അപ്പോൾ അലസതയിലേക്ക് പോകാനുള്ള ഒരു ചായവുണ്ടെങ്കിൽ ദൈവീയത്തൊന്ന് ഓർമ്മപ്പെടുത്തുക, അതേ ഞാൻ പ്രലോഭിക്കപ്പെടാനായിട്ട് പോവുകയാണെന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ അവിടുന്ന് പ്രലോഭിക്കപ്പെട്ടു, അല്ലെങ്കിൽ കള്ളന്മാർ അവനെ കീഴടക്കി, അതിലൂടെ കടന്നു വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പുരോഹിതർ, ലേവിയർ, സമരിയക്കാർ, നല്ല സമരിയക്കാരനൊക്കെയുണ്ട്. ഈ നല്ല സമരിയക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവായിട്ട് നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു അവനെ എണ്ണയും വീഞ്ഞും, അതായത് പരിശുദ്ധാത്മാവും വിശുദ്ധ കുർബാനയും കൊണ്ട് അവനെ ഫസ്റ്റ് എയ്ഡ് നൽകി, അവൻ്റെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ നൽകി. കർത്താവ് മനുഷ്യരെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള കൂദാശകളാണ് വിശുദ്ധ കുർബാനയും സ്തൈര്യലേപനം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് നടക്കുകയാണ്. ഇതിനുശേഷം ഈ നല്ല സമരിയക്കാരൻ ക്രിസ്തു സത്രത്തിൽ കൊണ്ടാക്കുകയാണ്, സഭയിൽ കൊണ്ടാക്കുകയാണ്. ഈ സഭയിൽ കൊണ്ടാക്കിയതിന് ശേഷം പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. സത്ര സൂക്ഷിപ്പുകാരനായ പത്രോസിനെ ഏൽപ്പിച്ചിട്ട് രണ്ട് ദനാറ കൊടുക്കുകയാണ്. രണ്ട് ദനാറ എന്താണ്? പഴയ നിയമവും പുതിയ നിയമവും. ഈ രണ്ട് നിയമങ്ങളും കൊടുത്ത് അവനോട് പറയുകയാണ്, ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വരും. കർത്താവ് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണല്ലോ, ഞാൻ വീണ്ടും വരും. അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് സമരിയക്കാരൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രതീകങ്ങളാണ്. കർത്താവ് തന്നെയാണ് നല്ല സമരിയക്കാരൻ, നമ്മളാണ് ആ വീണുപോയ മനുഷ്യൻ, പ്രലോഭകനാണ് നമ്മൾ വീഴ്ത്തിയത്. രണ്ട് ധനാറ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. വീനും എണ്ണയും എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവുമാണ്, സ്ഥൈര്യലേപനവുമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രതീകങ്ങളാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മൂന്ന് കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ. ഒന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ കള്ളന്മാരാണ്, കള്ളന്മാർ. ഈ കള്ളന്മാരുടെ പ്രത്യേകത എന്താണ്? അവരുടെ മനോഭാവം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്കുള്ളത് എനിക്ക് വേണം, എന്നാൽ നിനക്കുള്ളതും എനിക്ക് വേണം. എൻ്റേതുള്ളത് എനിക്ക് തന്നെ വേണം, മറ്റുള്ളവൻ്റെയും എനിക്ക് തന്നെ വേണം. അപ്പോൾ ഒരു സ്വാർത്ഥപരമായൊരു മനോഭാവത്തിലൂടെയാണ് കള്ളന്മാർ കടന്നു പോകുന്നത്. അതായത് മറ്റുള്ളവൻ്റെ വസ്തുക്കൾ കൂടി എനിക്ക് സ്വന്തമാക്കാനുള്ള ഒരു സ്വാർത്ഥമായ ഒരു മനോഭാവം. അപ്പോൾ ഈ മനോഭാവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ മനുഷ്യരെ ആക്രമിക്കാനായിട്ട് അവർ തയ്യാറാകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനോഭാവം അങ്ങനെയാണ്, എനിക്കുള്ളത് എൻ്റെ തന്നെ ഇരിക്കട്ടെ, മറ്റുള്ളവൻ്റെയും കൂടി എനിക്ക് വേണം, ഭയങ്കര ഒരു ആഗ്രഹമാണ്, മറ്റുള്ളവൻ്റെയും കൂടി എനിക്ക് കിട്ടിയാലാണ് എനിക്ക് സമാധാനമുള്ളൂ. ചില ഈ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ സമുദായത്തിന് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്, എനിക്കെൻ്റെ അപ്പൻ തന്നതാണ്, പക്ഷേ എൻ്റെ അപ്പൻ്റെ മുതൽ തന്നെയാണ് അതും എനിക്ക് വേണം എന്ന് പറയുന്ന ചില സംസാരങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ കള്ളന്മാരെ ഓർക്കാനാണ് എനിക്ക് സാധാരണ വരാറ്. കാരണം ഈ കള്ളൻ്റെ മനോഭാവമാണ് എനിക്കുള്ളത് എനിക്ക് വേണം, നിൻ്റേതുള്ളതും കൂടിയും എനിക്ക് വേണമെന്നുള്ളത്. അപ്പം 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു സംഭവം ഇങ്ങനെയാണ്. ഞാൻ ഇരുന്നിരുന്ന ഒരു ദേവാലയത്തിൽ വെള്ളപ്പൊക്കം കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു. ദേവാലയത്തിൻ്റെ സ്കൂളിൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ ഒരു യുവാവ് എന്നോട് പറഞ്ഞു, എനിക്ക് അക്കരയ്ക്ക് കടക്കണം, അക്കരയ്ക്ക് പോകണം, എന്നെ സഹായിക്കണം. എൻ്റെ അങ്കിളുടെ വീട് ഒരു സ്ഥലത്തുണ്ട്, ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് അക്കരെ വണ്ടി വരും, അപ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യർ ഇവിടെ വേദനിക്കുന്ന സമയത്ത് ഇവനെ മാത്രം അപ്പുറത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമുക്ക് അത്ര ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് സമയമില്ല, രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി നമ്മൾ മാറി നിന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. എങ്കിലും അവനിങ്ങനെ വാശി പിടിക്കുകയാണ്, എനിക്ക് അപ്പുറത്ത് പോയേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ ഏതാനും യുവജനങ്ങളെ കൂട്ടി ഇവനെ ഞങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ വെള്ളം, അരയോളം വെള്ളമുണ്ട്, വെള്ളത്തിലൂടെ നടന്ന് 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 അവൻ അക്കരെ എത്തി, അക്കരെ നിൽക്കുകയാണ്. അവൻ പോയ കാര്യം അറിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര പേടിയായി, വിഷമായി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞങ്ങളെ അപ്പുറത്ത് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. പ്രായം വൃദ്ധരായ മാതാപിതാക്കളാണ്. ഈ യുവജനങ്ങൾ എന്ത് ചെയ്തു, ഈ തക്കാളി വണ്ടി, പലചരക്ക് വണ്ടികളുടെ മുകളിൽ ഈ അപ്പനും അമ്മയിലും കയറ്റിയിരുത്തി അവർ ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ പിടിച്ച്, അത് ഉന്തി പോകാനായിട്ട് സാധിക്കില്ലല്ലോ, താങ്ങി പിടിച്ച് ഒരു 2.5 കിലോമീറ്ററോളം ഈ അപ്പനും അമ്മയും താങ്ങി പിടിച്ച് അപ്പുറത്തെത്തിച്ചു. അപ്പുറത്തെത്തിച്ചപ്പോൾ അവിടെ എത്തിയപ്പോൾ കൂട്ടുകാരന്മാർ, ഈ യുവജനങ്ങൾ അവൻ്റെ കൂട്ടുകാരാണ്, അവനവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനോട് പോയി പറഞ്ഞു, എടാ നീ എന്ത് പരിപാടിയാണ് കാട്ടിയേ, ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കാൻ പാടുണ്ടോ?
ഇത് പറഞ്ഞ വഴി അവൻ ദേഷ്യപ്പെടുകയാണ്, കൂട്ടുകാരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുകയാണ്, അപ്പനോട് അമ്മയോട് ദേഷ്യപ്പെടുകയാണ്, എൻ്റെ ജീവനാണ് എനിക്ക് വലുത്, നിങ്ങളുടെ ജീവൻ എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് അവൻ ആ സമയത്ത് അവൻ്റെ അങ്കിളൊക്കെ വന്ന് അവരെ കൊണ്ടുപോയി. അതിനുശേഷം വളരെ യുവജനങ്ങൾക്കൊക്കെ വിഷമായി, അവിടെയുള്ളവർക്ക് കേട്ടവർക്കൊക്കെ വിഷമായി. തിരിച്ചു വന്ന് പള്ളിയിലെത്തിയതിന് ശേഷം സംസാരത്തിനിടയിൽ വന്ന കാര്യം അവൻ അവൻ്റെ കാര്യങ്ങൾ മാത്രം മതി. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇതാണ് ഈ കള്ളന്മാരുടെ മനോഭാവം, അവർക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം മതി, അവൻ അവൻ്റെ കാര്യങ്ങൾ മാത്രം മതി, മറ്റുള്ളവൻ്റെ കിട്ടിയാലും അവനൊരു സന്തോഷമാണ്. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നതെന്ന് നല്ല സമരക്കാരൻ്റെ ഉപമയിലെ കള്ളന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് കടന്നു പോകുന്നതിൽ തിരുത്താനുള്ള സമയമായിട്ടുണ്ട്. നമുക്കുള്ളത് നമുക്കും മറ്റുള്ളവൻ്റേതും എനിക്ക് വേണമെന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. രണ്ടാമത്തെ കഥാപാത്രം നമ്മൾ കാണുന്നത് ഈ ലേവ്യനും പുരോഹിതരാണ്. ഈ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? എനിക്കുള്ളത് എൻ്റെയിലിരിക്കട്ടെ, നിനക്കുള്ളത് നിൻ്റെയിലിരിക്കട്ടെ, ഞാൻ ഒരു കാര്യത്തിനും ഇല്ല, ഞാൻ ശല്യം ചെയ്യാനില്ല, എനിക്ക് എൻ്റേതായ ഒരു കാര്യമുണ്ട്, എൻ്റേതായ കർത്തവ്യങ്ങളുണ്ട്, എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിലൂടെ ഞാൻ കടന്നു പോകും. നിനക്ക് വേദനയുണ്ടെന്നോ സന്തോഷമുണ്ടെന്നോ എനിക്കറിയേണ്ട കാര്യമില്ല, നിനക്ക് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇതുപോലെയുള്ളൊരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്നതാണ്. എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം, ഞാൻ ആരും ശല്യം ചെയ്യാനില്ല. നമ്മളും സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഉപദേശം, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, നീ വേറൊരാളുടെയും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ചിലവരെയൊക്കെ ബാലേട്ടന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ആത്മാക്കളുടെ രക്ഷ കൂടിയും നിൻ്റെ കർത്തവ്യമല്ലേ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നു, മറ്റുള്ളവരെക്കുറിച്ച് അവൻ ബോധേഡ് പോലല്ല, അവൻ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്ന പോലും ഇല്ല. അതാണല്ലോ ലാസറിൻ്റെയും ആ ധനവാൻ്റെയും ഉപമയിൽ പറ്റിയത്. ലാസറും ധനവാനും അവിടെയുണ്ട്, ലാസറിനെ അവൻ സഹായിച്ചില്ല എന്നുള്ളതല്ല, ലാസർ അവിടെ കിടക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ധനവാൻ്റെ മേശയിൽ നിന്ന് വീണ് അപ്പക്കഷ്ണങ്ങൾ തിന്നാണ് അവൻ ജീവിക്കുന്നതെന്ന് പോലും അവൻ മൈൻഡാക്കുന്നില്ല. സാധാരണ ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ നല്ലൊരു വീടിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സാധാരണ നമ്മളെന്ത് പറയും, അവിടെ നിന്ന് മാറി നിൽക്കണം, ഇതുപോലും ധനവാൻ പറയാൻ തയ്യാറായിട്ടില്ല. അതായത് അവൻ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അവൻ മൈൻഡാക്കാത്തതുകൊണ്ടാണ് കർത്താവ് അവനെ ശിക്ഷിക്കാനായിട്ട് തയ്യാറായത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റുള്ളവൻ്റെ കാര്യം അവരോട് നോക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണെന്ന് നല്ല സമരക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ഒരിടവകയിലിരിക്കുന്ന സമയത്ത് ഒരു മരണം നടന്നു. അപ്പോൾ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷമാണ്. അപ്പം ആ മരണത്തിൽ പങ്കെടുക്കാനായിട്ട് ഒഫീസ് ചെല്ലാനായിട്ട് അങ്ങോട്ട് പോയി, ഒഫീസ് ചെല്ലി. അപ്പോൾ ഞങ്ങളുടെ ഒരു മത അധ്യാപകയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ചെന്നു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന്, അത് ഒരു വൈദികൻ എങ്ങനെ പെരുമാറണമെന്ന് വളരെ അറിവ് കുറഞ്ഞ സമയമായിരുന്നു. പട്ടം കിട്ടിയ ആദ്യത്തെ വർഷങ്ങളൊക്കെയാണ്. അവിടെ ചെന്ന് ഒഫീസ് ചൊല്ലി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം തിരിച്ചു പോന്നു. ആ ഇടവകയിൽ നിന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫറായി അടുത്ത ഇടവകയിലേക്ക് മാറി. ആ ഇടവകയിലിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഫോൺ വിളിക്കുന്നത് ഈ പ്രിയപ്പെട്ട അധ്യാപികയാണ്. ഈ അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ സുഖമാണോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് ആ അധ്യാപിക എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഞാൻ സുഖമാണെന്ന് വിചാരിച്ചു. സാധാരണ അങ്ങനെ ഫോണൊക്കെ വന്നാൽ ഞങ്ങൾ വിചാരിക്കുക ആരുടെയും കല്യാണമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കുർബാനയ്ക്കായിരിക്കും എന്നൊക്കെയാണ് ധരിക്കുക വിളിക്കാത്തവരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെയായിരിക്കും വിചാരിച്ചു. ഞാൻ സുഖമാണ്, കുഴപ്പമില്ല, എന്താണ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപിക എന്നോട് പറഞ്ഞു, ഈ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനോട് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയാവും, ഞാൻ ആ അധ്യാപികയോ അല്ലെങ്കിൽ ആ ചേച്ചിയോ അമ്മയോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ഒരു വാക്ക് പോലും മറുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ബോധപൂർവ്വം ഞാൻ ഒരു ഉപദ്രവം ആ സ്ത്രീക്ക് സംഭവിക്കാൻ ഇടയാക്കിയിട്ടില്ല. പിന്നെ ചോദിച്ചു എന്ത് പറ്റി, എന്താ അങ്ങനെ വരാൻ കാരണം. അപ്പോൾ ആ അധ്യാപിക പറഞ്ഞു, ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിന് പോയപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ എന്നോട് സിസ്റ്റർ പറഞ്ഞു, എന്നെ ഒരു അച്ഛനോട് ഇത്തിരി വിഷമമുണ്ടല്ലോ, അച്ഛനെ വിളിച്ച് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷമം വരാൻ കാരണം. അപ്പോൾ ആ അധ്യാപിക പറഞ്ഞു, അച്ഛൻ അന്ന് മരിച്ചിട്ട് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു, ഒഫീസ് ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ വേദനിച്ച് നിന്ന എന്നോടോ എൻ്റെ മകനോടോ അച്ഛനൊന്നും സംസാരിച്ചില്ല. സാരമില്ലാന്നോ, പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ, അങ്ങനെയുള്ള ഒരു ആശ്വാസ വചനം പോലും അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ ഒഫീസ് ചൊല്ലി പ്രാർത്ഥിച്ച് പോവുകയേ ചെയ്തുള്ളൂ. അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, അത് ശരിയാണല്ലോ, ഒരു വേദനയ്ക്കൊരു മനുഷ്യൻ്റെ ഒപ്പം നിന്നാലാണ് ഒരു ആശ്വാസം കൊടുക്കുക എന്നുകൂടിയാണല്ലോ എൻ്റെ ദൈവവിളിയുടെ അർത്ഥം എന്നുള്ളത്.
അപ്പോൾ മറ്റുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതും കൂടിയും ഒരു നല്ല സമരക്കാരൻ എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ പുരോഹിതനും ലേവിയരും മാത്രമായിട്ട് പറയും, എൻ്റെ കാര്യം മാത്രം, എനിക്ക് മാത്രം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാനായിട്ട് തയ്യാറാകുന്നില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മളെത്തും. അതുകൊണ്ട് നല്ല സമരക്കാരൻ രണ്ടാമത്തെ കഥാപാത്രത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ നിൻ്റെ കാര്യങ്ങൾ മാത്രമാണോ ചിന്തിക്കുന്നതെങ്കിൽ ആ വഴി തെറ്റാണെന്ന്. മൂന്നാമത്തെ നല്ല സമരക്കാരനാണ്. നല്ല സമരക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനോഭാവം എന്തായിരുന്നു? എനിക്കുള്ളത് എനിക്കും, വേണമെങ്കിൽ നിനക്ക് എൻ്റേതുള്ളതും കൂടി തരാൻ ഞാൻ തയ്യാറാണ്. എനിക്കുള്ളത് എനിക്കും, വേണമെങ്കിൽ നിനക്ക് എൻ്റേതുള്ളത് കൂടി തരാൻ ഞാൻ തയ്യാറാണ്. അവൻ്റെ ഉണ്ടായിരുന്ന എണ്ണയും വീനും, അവൻ്റെ ആ യാത്രയിൽ അവന് എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാൻ കയ്യിൽ വെച്ചിരുന്ന ആ ഒരു ചെറിയ മരുന്നുകൂട്ട് പോലും അവൻ തൻ്റെ സഹോദരന് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറാകുകയാണ്. നല്ല സമരക്കാരൻ, അല്ലെങ്കിൽ സമരക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു മാറ്റപ്പെട്ട അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളാണെന്നൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കർത്താവിനെ കണ്ടു അവൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവനാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ നല്ല സമരക്കാരൻ എത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് എൻ്റെ കൂടി ഞാൻ നിനക്ക് തരാം എന്ന ബോധ്യത്തോടുകൂടെ അവനോട് സംസാരിക്കാനായിട്ട് ഇടയായത്. പൂനമല്ലി സെമിനാരിലാണ് ഞാൻ തിയോളജി പഠിച്ചത്, ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ സെക്രട്ടറി സെമിനാരി, സലേഷ്യൻ സെമിനാരിയാണ്. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു, ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഈ സെമിനാരി ആരംഭിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് വളോജിയ എന്നാണ്. അച്ഛൻ ബ്രിട്ടീഷുകാരനാണ്. അച്ഛൻ ഒരു, അച്ഛൻ്റെ ഒരു പ്രത്യേകത, ഈ സെമിനാരിക്ക് ചുറ്റും പാവപ്പെട്ട മനുഷ്യർ കൂര കെട്ടി താമസിക്കുന്ന സ്ഥലമാണ്. നിറച്ചും പാവപ്പെട്ട മനുഷ്യരാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ് അവിടെ താമസിച്ചിരുന്നത് പണ്ട് കാലത്ത്. അപ്പോൾ ഈ അച്ഛൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇങ്ങനെയാണ്, അച്ഛന്മാരുടെ ബ്രദേഴ്സൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛനുള്ള ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണവസ്തു അച്ഛൻ അച്ഛൻ്റെ ലോഹയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റും. ചിലപ്പോൾ എല്ലാവരും കണ്ടുവെന്നും വരില്ല, ചിലവരും കണ്ടുവെന്നും വരാം. പക്ഷേ അദ്ദേഹത്തിന് അത് അതിനെക്കുറിച്ചൊരു ബോധേഡല്ല. കറുത്ത അപ്പം എടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കുക, എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് ലോഹയുടെ ഉള്ളിലേക്ക് കയറ്റുക, എന്നിട്ടൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളും എടുത്ത് ഈ വളോജി അച്ഛൻ ഈ സെമിനാരിയുടെ പുറത്തേക്ക് പോകും. ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ കയറി ഇറങ്ങും. ഇന്ന് വല്ലതും കഴിച്ചോ എന്ന ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം ഈ അച്ഛൻ ചോദിക്കുക. അപ്പോൾ ആരെങ്കിലും പറയണം, അച്ഛൻ കഴിച്ചിട്ട് മൂന്ന് നാല് ദിവസമായി, അത് രണ്ട് മൂന്ന് ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ള ആ ഭക്ഷണത്തിൻ്റെ ഏതാനും ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് കൊടുത്ത് ഇത് കഴിക്കുക, എൻ്റെ കയ്യിൽ ഇതുള്ളൂ ഇത് കഴിക്കുക എന്ന് പറഞ്ഞവർ, ഈ വളോജി അച്ഛനെ ഇന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ ആ സ്ഥലത്ത് നിന്നൊക്കെ മാറിപ്പോയവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നവരൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും ആ വളോജി അച്ഛൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധനാണ്. കാരണം എന്തുകൊണ്ടാണ്? എനിക്കുള്ളത് പോലും നിനക്ക് തരാൻ ഞാൻ തയ്യാറാണെന്ന് ഈ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ആ മനുഷ്യരുടെ മനസ്സിലൊക്കെ വളോജി അച്ഛനെ ഓർമ്മിക്കുന്നത്. അതുമാത്രമല്ല, ഈ വളോജി അച്ഛൻ അതിലൂടെ കൊടുത്തത് എന്താണ്? ഈശോയാണ് അവർക്ക് കൊടുത്തത്. അപ്പത്തിയല്ല അവർക്ക് കൊടുത്തത്, ഈശോയാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഭാഗത്ത് മുഴുവൻ ഒരുപാട് സത്യവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ വളർന്നു വന്നു എന്നുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. ഇന്നും ആ സെമിനാരിക്ക് ചുറ്റും ഒരുപാട് വലിയ വിശ്വാസ സമൂഹമുണ്ട്. എല്ലാ വളോജി അച്ഛൻ്റെ മരണ ദിവസവും ആ വീടുകളിലൊക്കെ അവർ ആ മരണ ദിവസം ആചരിക്കാറുണ്ട്. അപ്പോൾ ഒരു വിശുദ്ധനായ മനുഷ്യൻ തനിക്കുള്ളതുപോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ അത് നല്ല സമരക്കാരുടെ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. അപ്പം നല്ല സമരക്കാരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? എനിക്കുള്ളത് എൻ്റെയിലുണ്ട്, നിനക്കുള്ളത് ഞാൻ തരാൻ ഞാൻ തയ്യാറാണ്. അതായത് മുറിവേൽപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ മുറിപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നതാണ് ആ സ്നേഹമെന്ന് പറയുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ ഒരിക്കൽ വന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് ടീച്ചറാണ്, ഒരു കാര്യവുമില്ല ആ സമയത്ത് പറയേണ്ടത്, പക്ഷേ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കൊണ്ടാകാം ആ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ വളർന്ന് വലുതാകും, വലിയ മിടുക്കന്മാരാകും, മിടുക്കികളാകും, വലിയ നിലയിലൊക്കെ എത്തും, എങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക, നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, നിൻ്റെ സ്നേഹം ആവശ്യമുണ്ട്, നിൻ്റെ പരിചരണം ആവശ്യമുണ്ട്. നീ അവനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നീ എത്ര ഉന്നതിയിലെത്തിയാലും അതിനൊരർത്ഥം ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ ആ ഉന്നതി പദവി മാത്രമായിട്ട് അവശേഷിക്കും. നിൻ്റെ മരണശേഷം നീ ഈ ലോകത്ത് തന്നെ ഇല്ലാതാകും. നീ ഇനിയും ജീവിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് നിനക്ക് നിൻ്റെ മരണശേഷവും നിന്നെ ഓർമ്മിക്കാൻ ഒരു കൂട്ടം മനുഷ്യരുണ്ടാകുകയുള്ളൂ എന്ന് ആ മിസ് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഒരു പക്ഷേ അതൊക്കെയാണ് ദേവിളിയുടെ പ്രചോദനമായിട്ട് എൻ്റെ ഉള്ളിലേക്കും കടന്നു വന്നത്. അപ്പോൾ നല്ല സമരക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, മറ്റുള്ളവർക്കും കൂടി
കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെയിലുള്ളത് പോലും കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് 2 വർഷം മുമ്പ് മരണമടഞ്ഞ അജന എന്ന പെൺകുട്ടിയെ നമുക്കെല്ലാവർക്കും അറിയാം. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകത്തിലൂടെ അജനയൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അജനയുടെ പ്രത്യേകത എന്തായിരുന്നു? അവൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഈശോയെ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടല്ലോ, ഓഡിയോസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തേവരെ SHൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ അവൾ ആ യുവജനങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യം, ഈശോയെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം, അത് നമ്മുടെ കഴിവുകളിലൂടെ കൊടുക്കാൻ സാധിക്കണം, സ്നേഹത്തിലൂടെ കൊടുക്കാൻ സാധിക്കണം, സാന്നിധ്യത്തിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈശോയെ കൊടുക്കുന്നവരായിട്ട് മാറുന്ന നല്ല സംരക്ഷകരാകാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ അജനെ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നല്ല സംരക്ഷകരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, എനിക്കുള്ളത് പോലും നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഈശോയാണ് നല്ല സംരക്ഷകരിൽ നിന്ന് പറയാനുള്ള കാരണം അതുകൂടിയാണല്ലോ, എൻ്റെ കൂടി ഞാൻ നിനക്ക് തരാണ്, ഇത് എൻ്റെ അപ്പം, ഇത് എൻ്റെ ശരീരമാക്കി ഞാൻ നിനക്ക് തരുന്നു, ഈ വീന് എൻ്റെ രക്തമാക്കി ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ഉള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു. കുരിശിൽ കടന്നുകൊണ്ട് കർത്താവ് പറയാണ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണേ. കർത്താവിൻ്റെ പാപമോചനം പോലും പൂർണ്ണമായിട്ടും അവസാന നിമിഷം പോലും ആ മനുഷ്യർക്ക് പൂർണ്ണമായി കൊടുത്തതിന് ശേഷമാണ് കർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് നല്ല സമരിയക്കാരനാകാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നൊരു ബോധ്യത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. ആദ്യത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കള്ളന്മാരാണ്. എൻ്റേതുള്ളതും എനിക്ക് വേണം, നിൻ്റേതുള്ളതും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥപരമായ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നല്ല സമരിയക്കാരനാകാനാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർ നോക്കട്ടെ, എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊരു മന്ദോഷ്ണ ജീവിതത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? എൻ്റെ കാര്യത്തിലേക്ക് മാത്രമാണോ എൻ്റെ ശ്രദ്ധ? എനിക്ക് ചുറ്റുമുള്ളവരിലേക്ക് എനിക്ക് കണ്ണെത്താനായിട്ട് എൻ്റെ ഹൃദയം എത്താനായിട്ട് സാധിക്കുന്നില്ലേ? എങ്കിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല സമരക്കാരനാകാനാണ് മാമോദീസ വെള്ളത്തിലൂടെ നീ കത്തോലിക്കവനായപ്പോൾ, ക്രിസ്ത്യാനിയായപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നിന്നെ വിളിച്ചിരിക്കുന്നത് നല്ല സമരക്കാരനാകാനാണ്. നല്ല സമരക്കാരനാകാനായിട്ട് കടമ്പങ്ങളേറെയുണ്ട്. വേദനിക്കണം, വേദന വിട്ടുകൊടുക്കണം, എൻ്റേതുള്ളത് പോഴും പറിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതൊരു വേദനയുടെ പ്രൊസീജിയറിലൂടെ കടന്നു പോയാൽ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ. എൻ്റെ ഹൃദയവും ഉള്ളും പറിച്ചു കൊടുക്കുന്ന നല്ല സമരക്കാരാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ജെറുസലേമിൽ നിന്ന് ജെറിക്കയിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിൽ വയ്ക്കുക, പ്രലോഭകൻ നമ്മൾ കീഴ്പ്പെടുത്തും. പ്രലോഭനം കീഴ്പ്പെടുത്താനായിട്ട് സാധ്യതകളേറെയാണ്. എങ്കിലും ഭയപ്പെടേണ്ട, നല്ല സമരക്കാരൻ നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധ കുർബാനയും സ്തൈര്യലേപനം നൽകി നമ്മളെ ആശ്വസിപ്പിക്കാൻ, പുതിയ നിയമവും പഴയ നിയമവും നൽകി വചനം കൊണ്ട് നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ ഈശോ നമ്മോടൊപ്പമുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പാം. കർത്താവിനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം. കർത്താവെ, നല്ല സമരക്കാരനാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കാര്യങ്ങളെ മാത്രം ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങളെക്കുറിച്ച് അമിതമായ ആലോചന വരുമ്പോഴൊക്കെയാണ് ഞങ്ങൾ തെറ്റുകളിലേക്ക് പോകുന്നത്. ഈശോയെ, നല്ല സമരക്കാരായിട്ട് മാറുവാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾക്കുള്ളത് പോലും കൊടുക്കാനായിട്ട് വലിയൊരു ഹൃദയം വേണമെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഹൃദയത്തെ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണേ. എൻ്റെ ചുറ്റുമുള്ളവരെ കാണാൻ, ചുറ്റുമുള്ളവരെ കണ്ണു തുറന്ന് കാണാൻ, അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ, അവരുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കാൻ, അവർ വേദനിക്കുമ്പോൾ കൂടെ വേദനിക്കാൻ, സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാൻ, ഒപ്പമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഒപ്പം വസിക്കണമേ. ഈശോനാഥ, മറ്റുള്ളവരോട് ക്ഷമിച്ചത് നീ ക്ഷമിച്ചതുപോലെ തന്നെ മറ്റുള്ളവരോട് ഞങ്ങളും ക്ഷമിക്കാനായിട്ടുള്ള ക്ഷമയുടെ ഹൃദയം കൂടി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഈശോയുടെ ശിഷ്യരാണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാൻ, കർത്താവിൻ്റെ വചനം സ്വന്തമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, വിശുദ്ധ ഔസ പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മക്കൾക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടി, ഇവരുടെ എല്ലാ ഉദ്യമങ്ങൾക്കും വേണ്ടി, ഇവരുടെ എല്ലാ ആശകൾക്കും വേണ്ടി, നിരാശകളിലും പ്രത്യാശ ഉണ്ടാകുന്നതിന് വേണ്ടി, ഏതെങ്കിലുമൊക്കെ രീതിയിൽ സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി, സൗഖ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, കർത്താവെ, നിൻ്റെ വചനത്തെ അയക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.